ബിഗ് ബോസ് ഫിനാലെയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് താരങ്ങളെല്ലാം. മുൻപേ ഡിംപൽ ബാലും മണിക്കൂട്ടനും ഋതുവും റംസാനും എല്ലാം ചെന്നൈയിലെത്തിയിരുന്നു. ഇന്നലെ ആയിരുന്നു ലക്ഷ്മിയും മജിസിയും ചെന്നൈയിലെത്തിയിരുന്നത്. ചെന്നൈയിൽ മജിസിയ എത്തിയത് മുതൽ ഡിംപലിനെ മാനസികമായി വളരെ തളർത്തുകയാണെന്നും എവിടെ പോയാലും എന്റെ പിന്നാലെ വന്ന് അവൾ ഒരു ഫ്രോഡാണെന്ന് പറയുന്നു. അച്ഛനെ കൊന്ന് ടാറ്റു അടിച്ചവളെന്ന് പറയുന്നു. ഡിംപലിന്റെ ഒരു ഓഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് മജിസിയക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ മജിസിയും ലക്ഷ്മി ജയനും തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാൻ വേണ്ടി ലൈവിൽ വന്നിരിക്കുകയാണ്. ഡിംപലിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ അവൾ പറയുന്നത് എല്ലാവരും കേൾക്കും. ഞങ്ങൾക്കൊന്നും സപ്പോർട്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറയുന്നത് ആരും കേൾക്കുകയുമില്ല എന്നാണ് ഇവരുടെ വാദം. ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇവരോട് ചോദിച്ചു നോക്ക്, എനിക്കല്ല ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഡിംപൽ തന്നെ ഫേസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്, അതിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരും കഥ മനസ്സിലാക്കാണ്ട്. ഐ ഫീൽ സോറി ഫോർ ഹർ ആൻഡ് സോറി ഫോർ ഹർ ഫാൻസ്. കാരണം തിങ്കൾ ചേച്ചി പറയണ നിങ്ങൾക്ക് വിശ്വാസമായിരിക്കും. ഇപ്പൊ ഫിനാലെ ആയി വേറെ ഹൈപ്പ് ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഒരു ഇഷ്യൂസ് ഇട്ടിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് അവർ ആഗ്രഹിക്കുന്നത്, അതിൽ എന്നെ ബലിയാടാക്കും. അത്രയും വിഷമിക്കണ്ട, എനിക്കെന്ത് വിഷമം, എന്റെ പട്ടി വിഷമിക്കും.